ഹലോ ഫ്രണ്ട്സ്, ദ ഗല്ലി ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 ഫിഫ്ത് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രി മുതൽ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. 9 നോമിനേഷൻസ് ആണുള്ളത്. ആ 9 നോമിനേഷൻസിലുള്ളവരും നല്ല കണ്ടസ്റ്റൻ്റ് ആണ്, നല്ല മത്സരം കാഴ്ചവെക്കുന്നവരാണ്. അത് വോട്ടിങ്ങിലും പ്രതിഫലിക്കുന്നുണ്ട്. വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. എല്ലാവരും ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി 8 വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മോർണിംഗിലെ അപേക്ഷിച്ച് വളരെ വലിയ മാറ്റമാണ് ഈവനിങ്ങിലെ വോട്ടിംഗ് സ്റ്റാറ്റസിലുള്ളത്. ഇപ്പോഴത്തെ വോട്ടിംഗ് സ്റ്റാറ്റസിൽ 1 പൊസിഷൻ ഡോക്ടർ തന്നെ തുടരുകയാണ്. അതും വമ്പൻ ലീഡോടെ. 145,650 വോട്ടാണ് ഡോക്ടർ കരസ്ഥമാക്കിയിരിക്കുന്ന വോട്ട്. നല്ലൊരു ലീഡാണ് ഉള്ളത്. 2 പൊസിഷനിൽ ബ്ലെസ്ലി തന്നെയാണ് തുടരുന്നത്. 125,650 വോട്ടാണ് ബ്ലെസ്ലിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട്. ഏകദേശം 20,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് ബ്ലെസ്ലിയും ഡോക്ടറും തമ്മിൽ. 3 പൊസിഷനിൽ അപ്രതീക്ഷിതമായിട്ട് ജാസ്മിൻ കയറി വന്നിട്ടുണ്ട്. അപർണയെ പിന്തള്ളിക്കൊണ്ടാണ് ജാസ്മിൻ 95,750 വോട്ടോടെ 3 പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 4 പൊസിഷനിലേക്ക് അപർണ തള്ളപ്പെട്ടു. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടത്. 90,850 വോട്ടാണ് അപർണയ്ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട്. 5 പൊസിഷനിൽ ദിൽഷയാണുള്ളത്. 88,950 വോട്ടാണ് ദിൽഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ 4 പൊസിഷനായിരുന്നു. ഇപ്പോൾ 5 പൊസിഷനിലേക്ക് ദിൽഷ തള്ളപ്പെട്ടിരിക്കുകയാണ്. 6 പൊസിഷനിൽ റോൺസൺ ആണുള്ളത്. 73,450 വോട്ടോടെ 6 പൊസിഷനിൽ കരസ്ഥമാക്കുകയാണ് റോൺസൺ. 7 പൊസിഷനിൽ അപ്രതീക്ഷിതമായിട്ട് നവീൻ കയറി വന്നിട്ടുണ്ട്. അവിശ്വസനീയമായ പ്രകടനമാണ് നവീൻ കാഴ്ചവെച്ചിരിക്കുന്നത്. 69,750 വോട്ടാണ് നവീന് ലഭിച്ചിരിക്കുന്ന വോട്ട്. 8 പൊസിഷനിൽ ലക്ഷ്മിപ്രിയ തള്ളപ്പെട്ടു. 68,200 വോട്ടാണ് ലക്ഷ്മിപ്രിയക്ക് ലഭിച്ചിരിക്കുന്നത്. ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ലക്ഷ്മിപ്രിയ തള്ളപ്പെട്ടത്. 9 പൊസിഷനിൽ ഡെയ്സിയും തള്ളപ്പെട്ടു. 65,750 വോട്ടോടെ 9 പൊസിഷനിലേക്ക് ഡെയ്സി വരികയാണ് ചെയ്തത്. അപ്പം ഡെയ്സിയും ലക്ഷ്മിപ്രിയയും നവീനൊക്കെ ഏകദേശം ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത്. ഏതായാലും ഈ തവണത്തെ എലിമിനേഷൻ ഇച്ചിരി ടഫുള്ള എലിമിനേഷൻ തന്നെയായിരിക്കും. വരും മണിക്കൂറുകൾ വോട്ടിംഗ് എന്തായാലും മാറി മറിയും. കാരണം എല്ലാവരും ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. പക്ഷേ ഡോക്ടറും ബ്ലെസ്ലിയും അപർണയൊക്കെ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.